പ്രതിപക്ഷ നേതാവിനും അടൂർ പ്രകാശിനും അതിനോട് ചേർന്ന് അപമാനം തോന്നുന്നുണ്ടോ എന്ന് അദ്ദേഹത്തിന്റെ ചോദ്യത്തിന് കൂടി അങ്ങ് മറുപടി പറയണം. മാധു, ഇവിടെ പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ ഏറിയതിന് ശേഷം കേട്ടുകേൾവിയില്ലാത്ത നൂതനമായ ഒരുപാട് കൊള്ളകൾ, ഒരുപാട് കമ്മീഷൻ ഇടപാടുകൾ, കള്ളക്കടത്തുകൾ, ഇതൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പിണറായി വിജയന്റെ ഓഫീസ് നയിച്ചിരുന്ന ആൾ ഇന്ന് ജയിലിലാണ്, രണ്ടാമൻ ജയിലിലേക്കുള്ള പാതയിലാണ്. എന്നാൽ അത്തരം വിഷയങ്ങളെക്കാൾ നമ്മെ സ്വാസ്ഥ്യം കെടുത്തുന്ന, നമ്മെ മാനസികമായി തകർക്കുന്ന, ഹതാശയരാക്കുന്ന ക്രമക്കേടുകളാണ് രണ്ട് വർഷത്തിന് മുമ്പ് നമ്മൾ ഇവിടുത്തെ പ്രളയ ദുരിതാശ്വാസ നിധി സി പി എമ്മിൻ്റെ ഒരു ഏരിയ കമ്മിറ്റി അംഗത്തിൻ്റെ നേതൃത്വത്തിൽ തട്ടിയെടുത്ത വലിയ കഥ എറണാകുളത്ത് നിന്ന് കേൾക്കുന്നത്. അതിനുശേഷം രണ്ടാമതായിട്ടാണ് ഈ നാട്ടിൽ രോഗം മൂലം വലഞ്ഞ് നാളെ ജീവിതം എന്ത് എന്നറിയാത്ത പാവപ്പെട്ടവർക്കും അബലർക്കും വേണ്ടിയുള്ള ഫണ്ടാണ് ഇവിടെ ഇത്തരത്തിൽ കൃത്രിമത്വത്തിന് വിധേയമായിട്ട് ആരോ പുട്ടടിച്ച് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത്രമാത്രം അധപ്പതിച്ച ഒരു സർക്കാർ, ഇത്രമാത്രം കാര്യക്ഷമതയില്ലാത്ത, കെടുകാര്യസ്ഥത നിറഞ്ഞ, ആർക്കും എന്തുമാകാൻ പറ്റുന്ന, ഏത് ടിഷ്യൂ പേപ്പർ കൊടുത്താലും ഒപ്പിടുന്ന ഒരു മുഖ്യമന്ത്രി ഭരിക്കുന്ന ഈ സംസ്ഥാനം വലിയ ഗതികേടിലാണ് മാധു. അല്ലെങ്കിൽ ഇത്തരത്തിൽ നമ്മുടെ സ്വാസ്ഥ്യം നശിപ്പിക്കുന്ന ഒരു വാർത്ത നമ്മെ തെരഞ്ഞെത്തുകയില്ല. ഇവർ ഔദ്യോഗികമായി തന്നെ ഈ ദുരിതാശ്വാസ നിധിയെ ദുരുപയോഗം ചെയ്ത ആൾക്കാരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. 2017 അവസാന 6 മാസക്കാലവും 2018 ആദ്യ 1 മാസക്കാലവുമായിട്ട് ബന്ധപ്പെട്ടിവർ ഉഴവൂർ വിജയൻ 25 ലക്ഷം രൂപ നൽകാൻ ഈ നിധിയിൽ നിന്നാണ് തീരുമാനമെടുക്കുന്നത്. ഇവർ മുൻ MLA രാമചന്ദ്രൻ നായരുടെ കാർഷിക വായ്പ തൊട്ട് വാഹന വായ്പ വരെ എഴുതിത്തള്ളി അയാളുടെ മകന് ജോലി കൊടുക്കാൻ തീരുമാനിച്ചു. ഇവരാണ് കോടിയേരി ബാലകൃഷ്ണൻ എന്ന ഒരു പ്രോട്ടോക്കോളും ഇല്ലാത്ത CPM സംസ്ഥാന സെക്രട്ടറി, അദ്ദേഹത്തിന് പൈലറ്റ് ഓടിയിരുന്ന പ്രവീൺ എന്ന പോലീസുകാരൻ്റെ കുടുംബത്തിന് 20 ലക്ഷം ഇവർ കൊടുക്കാൻ തീരുമാനിച്ചു. ആ കേസുകളിലൊക്കെ ലോകായുക്ത വിധി പറയാൻ ഒരുമ്പെടുന്ന ആ സമയത്താണ് ഈ തട്ടിപ്പും ക്രമക്കേടും പുറത്തു വരുന്നത്. ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയും ഭരണവും ഒക്കെ എന്തിനാണ് നമ്മുടെ നാട്ടിലെന്ന് ഇവിടുത്തെ സാധാരണക്കാർ ആലോചിച്ചു പോവുകയാണ്. വന്നിട്ട് പ്രതിപക്ഷ നേതാവിനെതിരെ നേരിട്ട് ആരോപണം ഉന്നയിക്കുകയാണ്. നിങ്ങളുടെ MP അടൂർ പ്രകാശിനെതിരെ ആരോപണം ഉന്നയിക്കുകയാണ്. പാർട്ടി പത്രം ഇന്നത് വലിയ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ നൽകുന്ന ശുപാർശയിൻമേലും ഈ ഉറുമ്പരിക്കുന്നു തീക്കട്ടയില്ലെന്നാണല്ലോ, ആ ഉറുമ്പിന് വഴികാട്ടിയവരിൽ നിങ്ങളും ഉണ്ട് എന്ന ആരോപണം CPM മുന്നോട്ട് വെക്കുന്നു. മാധു, ഇവിടെ ഈ പറഞ്ഞ താൻ പറയുന്ന കള്ളങ്ങൾക്ക് സോപ്പ് കുമിളയുടെ ആയുസ് പോലും ഇല്ല എന്ന് സ്വയം തിരിച്ചറിയാതെ ആരോ എഴുതി കൊടുക്കുന്നത് ചതുരവടിവിൽ പറഞ്ഞ് പരിഹാസ്യനായി മാറിയ MV ഗോവിന്ദൻ്റെ പ്രസ്താവനയാണ് നിങ്ങൾ ഇവിടെ മുഖവിലക്കെടുക്കുന്നതെങ്കിൽ അനിൽകുമാറിൻ്റെ വാക്കുകളിൽ തന്നെ അതിന് മറുപടിയുണ്ട്. ഇവിടെ മുഖ്യമന്ത്രിയുടെ ആഫീസിലെത്തുന്ന ഓരോ ശുപാർശയും താഴേത്തട്ടിൽ വില്ലേജ് ആഫീസിൽ ചെന്ന് വില്ലേജ് ആഫീസർ അന്വേഷിച്ച് താലൂക്ക് ആഫീസിൽ ചെന്ന് താലൂക്ക് ആഫീസർ കലക്ടറേറ്റിലേക്ക് കൊടുത്ത് കലക്ടർ ശുപാർശ ചെയ്ത് തിരിച്ചയച്ചിട്ടാണ് ഇത് അനുവദിക്കുന്നത്. ഇവിടെ പ്രതിപക്ഷ നേതാവ് സതീശൻ്റെ ഒരു ശുപാർശയാണ് ഇവിടെ പറയുന്ന വിഷയമെങ്കിൽ അത് വടക്കേക്കര വില്ലേജ് ഓഫീസർ തൊട്ട് എറണാകുളം കളക്ടർ രേണു രാജ് വരെ ശുപാർശ ചെയ്ത് തിരിച്ചയച്ചിട്ട് മുഖ്യമന്ത്രിയുടെ ആഫീസ് അനുവദിച്ച തുകയാണത്. VD സതീശന് നേരിട്ട് ബന്ധവും പരിചയവുമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞ ഡയാലിസിസിൻ്റെ 5-ാം സ്റ്റേജിലെത്തി നിൽക്കുന്ന ഒരു രോഗിയുടെ കാര്യമാണ് ഈ കാര്യമൊക്കെ എഴുതി ചോദിക്കുന്നത്. കേരളത്തിലെ മുഖ്യമന്ത്രിയോടാണ് അദ്ദേഹം എടുത്തു കൊടുക്കുന്നത്. കേരളത്തിൻ്റെ പൊതുഖജാവിലെ പണമാണ്, അല്ലാതെ CPM സംസ്ഥാന സെക്രട്ടറിയോടോ AKG സെക്രട്ടറിനോടോ അല്ല ഇത് ചോദിക്കുന്നത്. ഇവിടെ പ്രതിപക്ഷത്തിനും എല്ലാ പക്ഷങ്ങൾക്കും ആശ്രയിക്കാനും കാര്യങ്ങൾക്ക് സമീപിക്കാനും വേണ്ടിയാണ് ഗവൺമെന്റ് ഉള്ളത്, അല്ലാതെ ഇവിടെ സെൽ ഭരണമാണോ നടക്കുന്നത്? AKG സെക്രട്ടറി അല്ലല്ലോ എഴുതി ചോദിക്കേണ്ടത്. പ്രതിരോധം എന്ന് പറഞ്ഞു